നമ്മൾ വായിച്ച സങ്കീർത്തന ഭാഗത്തേക്ക് മടങ്ങി വരുന്നു. കർത്താവിന്റെ വരെയും സഹായിപ്പാൻ അനുഗ്രഹിപ്പാൻ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാൻ, നമ്മൾ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ച ചില വിഷയങ്ങളൊക്കെ ദൈവത്തിന്റെ വിടുതൽ കാണുവാനും സഹായിച്ചു. അതേസമയത്ത് തന്നെ പ്രാർത്ഥിച്ച ഒരു പ്രിയപ്പെട്ടവന് പ്രൈസ് ഗോഡ്, ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടല്ലോ. പ്രിയപ്പെട്ട കുടുംബത്തെയും കർത്താവ് സഹായിക്കുകയും സമാധാനം കൊണ്ട് നിറയ്ക്കുകയും ചെയ്തു. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനമാണ് കർത്താവ് നമുക്ക് നൽകിയത്. ദൈവത്തിന്റെ വാർത്തത്വങ്ങളുടെ ഒരു സങ്കീർത്തനം തന്നെയാണല്ലോ. പ്രൈസ് ഗോഡ്. കർത്താവ് നമ്മെ സഹായിക്കുന്ന വിധങ്ങൾ ഓർത്തുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. അതുകൊണ്ട് ചെയ്യാം. അതുകൊണ്ട് ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചത് എല്ലാ ദിവസവും ഒരു മിറക്കിളാണെന്ന് തന്നെ. പ്രൈസ് ഗോഡ്. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അമീൻ. ഈ സങ്കീർത്തനം തന്നെ ഓർപ്പിക്കുന്നതാണല്ലോ അമീൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നമ്മുടെ രക്ഷയാകുന്ന പാറയ്ക്ക് ആർപ്പിടുവാനൊക്കെ. അമീൻ. ദൈവസ്ഥലിൽ പറയുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ഹല്ലേലൂയ, ദൈവത്തെ ഉയർത്തുവാൻ ലഭിക്കുന്ന നല്ല സ്വഭാവം ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തെ ഉയർത്താം. അമീൻ. വണങ്ങി നമസ്കരിക്കാം. അവരുടെ മുമ്പിൽ നമുക്ക് മുട്ടുകുത്താം. പ്രൈസ് ഗോഡ്. അവൻ അത്ഭുതങ്ങളുടെ ദിനമാക്കി നമ്മെ നടത്തുന്ന ഓർത്തുകൊണ്ട് നമുക്ക് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാമല്ലോ. പ്രൈസ് ഗോഡ്. കർത്താവ് നമ്മെ സഹായിപ്പാൻ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രൈസ് ഗോഡ്. ഏഴാമത്തെ വാക്യം ഇങ്ങനെ കാണുന്നു. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയിക്കുന്ന ജനവും അവന്റെ കൈക്കിലെ ആടുകളും തന്നെ. എട്ടാമത്തെ വാക്യം, അവൻ ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ. പ്രൈസ് ഗോഡ്. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ. പ്രൈസ് ഗോഡ്. മെരീബിയിലെ പോലെയും മരുഭൂമിയിൽ മസാനാളിനെ പോലെയും നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. പ്രൈസ് ഗോഡ്. ഇന്ന് എനിക്ക് ദൈവ സഭയോട് ഓർപ്പിക്കാനുള്ള വിഷയം മറ്റൊന്നുമല്ല, ഇറ്റ്സ് ടുഡേ, ഇന്ന്, ടുഡേ, ഇന്നത്തെ വിഷയം തന്നെയാണ്. പ്രൈസ് ഗോഡ്. ഇന്ന് ഇന്നൊന്ന് ആ ഒരു ദിനം ദൈവത്തിന് നമുക്ക് നൽകിയത് ഓർത്തുകൊണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അമീൻ. ഇന്നലെ വരെയുള്ള കാര്യങ്ങളൊന്നുമല്ല, അമീൻ, അതൊക്കെ ആകെ നമ്മൾ വിട്ടുകളഞ്ഞാൽ തന്നെ ഇന്നൊരു ദിനം. പ്രൈസ് ഗോഡ്. അമീൻ. ദൈവം നമുക്ക് നൽകിയത് ഓർത്തുകൊണ്ട്. പ്രൈസ് ഗോഡ്. അവൻ കരമായി ഓർത്തി ഒരിക്കൽ കൂടി ദൈവത്തിന് മഹത്വപ്പെടുത്തിയാൽ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതാണ് നമുക്ക് ലഭിച്ചൊരു പ്രിവിലേജ്. ഇന്ന് എന്നൊരു ദിനം നമുക്ക് നൽകിയ തന്നെ ഒരു വലിയ പ്രിവിലേജ് ആണല്ലോ. പ്രൈസ് ഗോഡ്. അമീൻ. കർത്താവിന്റെ സഹായത്തിന്റെ കരം അമീൻ ദൈവം നീട്ടി അത്ഭുതകരമായി നടത്തുന്നു. അമീൻ. നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ എന്തിനാ ദൈവമക്കളെയൊക്കെ നടത്തിയ വിധങ്ങൾ ഓർക്കുമ്പോൾ, പ്രൈസ് ഗോഡ്, ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം തന്നെ വാഗ്ദത്ത ദേശത്തു നിന്ന് കർത്താവ് നടത്തിയ വിധങ്ങള്, പ്രൈസ് ഗോഡ്, ഒക്കെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി കരയറ്റാം. പ്രൈസ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം ചെയ്തു. ദൈവം വാക്ക് പറഞ്ഞെങ്കിൽ അത് നിവർത്തിപ്പാൻ വെക്കണം. ദൈവം വളരെയധികം ആഗ്രഹിച്ചുകൊണ്ട് അമീൻ 78-ാമത്തെ സങ്കീർത്തനം 13-ാമത്തെ വാക്യം മുതൽ ദൈവം ഇസ്രായേൽ മക്കളെ നടത്തിയ വിധങ്ങളൊരു വലിയ വിവരം നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ഗോഡ്. ഇസ്രായേൽ മക്കളെ ദൈവം നടത്തിയ വിധങ്ങൾ, ദൈവത്തിന്റെ അത്ഭുതങ്ങൾ, അമീൻ, അവർക്ക് വേണ്ടി ഒരുക്കിയ വിധങ്ങളൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവൻ സമുദ്രത്തെ വിഭാഗിച്ചു. അമീൻ. അതിൽ കൂടി അവരെ കടത്തി, വെള്ളത്തെ ചിറകു പോലെ നിർത്തി. അമീൻ. പകൽ മേഘസ്തംഭം കൊണ്ട്, രാത്രി അഗ്നി സ്തംഭം കൊണ്ട് അവരെ നടത്തി. മരുഭൂമിയിൽ പാറകളെ പിളർന്ന് അവർ ധാരാളം കുടിപ്പാൻ കൊടുത്തു. പാറയിൽ നിന്ന് ഒഴുക്കുകളെ തന്നെ ഒഴുക്കി. പ്രൈസ് ഗോഡ്. അവർക്ക് തിന്മാൻ സ്വർഗത്തിൽ നിന്ന് മണ്ണയെ വർഷിപ്പിച്ചു കൊടുത്തു. പ്രൈസ് ഗോഡ്. പൊടി പോലെ അവർക്ക് മാംസം നൽകി. ദൈവത്തിന്റെ സ്തോത്രം. അമീൻ. കടൽ പുറത്തെ അമീൻ മൺപോലെ അവൻ പക്ഷികളെ വർഷിപ്പിച്ചു കൊടുത്തു. അമീൻ. അവർക്ക് എത്തി പിടിക്കാവുന്ന അകലത്തുള്ള കാടൻ പക്ഷികളെ അവർക്ക് കൊടുത്തു. പ്രൈസ് ഗോഡ്. എന്ന് വേണ്ട അനേക അത്ഭുതങ്ങൾ എണ്ണി 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 എണ്ണി. പ്രൈസ് ഗോഡ്. കർത്താവിന് സ്തോത്രം ചെയ്തു. അവർ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കാണുവാൻ വെക്കണം. പ്രൈസ് ഗോഡ്. ഇസ്രായേൽ മക്കളെ ദൈവം അവൻ നടത്തി. ദൈവം അവർക്ക് അവൻ എല്ലാം സകലവും നൽകി. ദൈവം നടത്തി. പ്രൈസ് ഗോഡ്. എങ്കിലും നാം കാണുന്നുണ്ട് അവർ ദൈവത്തിന്റെ അത്ഭുതങ്ങളെ വിശ്വസിച്ചില്ല എന്നാണ്. പ്രൈസ് ഗോഡ്. അവരുടെ ജീവിതത്തിലെ അത്ഭുതങ്ങൾ, അനേക അത്ഭുതങ്ങൾ കണ്ടിട്ടും അനുഭവിച്ചറിഞ്ഞിട്ടും, പ്രൈസ് ഗോഡ്, അവരവന്റെ അത്ഭുത പ്രവൃത്തികളെ വിശ്വസിച്ചില്ല എന്ന് കാണുന്നുണ്ട്. ദൈവത്തിനോട് സ്തോത്രം ചെയ്തു. പ്രൈസ് ഗോഡ്. അതാ ജീവിതത്തിലെ അവരുടെ അനുഭവം അതായിരുന്നു. ദൈവത്തിനോട് സ്തോത്രം. അതുകൊണ്ടാണ് അമീൻ എബ്രായ ലേഖനത്തിൽ നമ്മോട് പുതിയ ഉപദേശിച്ചോട് പറയുന്നുണ്ട്. പ്രൈസ് ഗോഡ്. കർത്താവ് എന്തുകൊണ്ടത് സംഭവിച്ചു എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് അവിടെ ഓർപ്പിച്ചിട്ടുണ്ട്. അമീൻ. 3-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ, എബ്രായ ലേഖനം 3-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ നമുക്ക് പുതിയ ഉപദേശം ഇങ്ങനെ ഓർപ്പിക്കുന്ന, സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങൾ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുവിൻ. അവർക്ക് അത്ഭുതങ്ങൾ അവൻ അവർ വിശ്വസിപ്പാതിരിക്കണം.
അവിശ്വാസമുള്ള ഹൃദയങ്ങൾ അവരുള്ളത് കൊണ്ട് പലപ്പോഴും ജീവിതത്തിൽ അവർ പുറവെറുപ്പിന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോയത് കൊണ്ട് ദൈവത്തിന്റെ സ്തോത്രം, ദൈവത്തിന്റെ നന്മകളെ അവർക്ക് അറിയേണ്ടപ്പെടും, തിരിച്ചറിയുവാൻ ആമീൻ കഴിയാതിരുന്നുകൊണ്ട് അവിശ്വാസമുള്ള ഹൃദയങ്ങൾ അവർക്കുണ്ടായി. ആമീൻ. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ അത്ഭുതങ്ങളെ തിരിച്ചറിയാതിരിപ്പാണ്ടക്കണം ആമീൻ അവരുടെ ജീവിതത്തില് അവൻ വന്ന് ഭവിച്ചത്. ആമീൻ. അതുകൊണ്ട് അവർക്ക് ദൈവത്തിന്റെ ആമീൻ ആ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നുണ്ട്. എന്തുകൊണ്ട് സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നുണ്ട്. പ്രൈസ് ഗോഡ്. മറ്റൊന്നുകൊണ്ടുമല്ല, അവരുടെ അവിശ്വാസം നിമിത്തം, അവരുടെ അവിശ്വാസം നിമിത്തം. പ്രൈസ് ഗോഡ്. ദൈവത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം വളരെ ദൈവത്തോട് അപേക്ഷിച്ചുകൊണ്ടിരിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഉള്ളങ്ങളിൽ ഒരു അവിശ്വാസം വരാതിരിക്കാൻ പ്രൈസ് ഗോഡ്. നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു നൽകുവാൻ തക്കണം. പ്രൈസ് ഗോഡ്. ദൈവം നമ്മെ സഹായിക്കുന്നതിന് വേണ്ടി കർത്താവിനോട് നമുക്ക് അപേക്ഷിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിനോട് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ഗോഡ്. അത് തന്നെയാണ് നമ്മൾ സംഗീതത്തിന്റെ ഭാഗത്ത് നാം വായിച്ചു കേട്ടതും. ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ടാണ് നമ്മെ ബുദ്ധി ഉപദേശം കൊണ്ട് ഓർപ്പിക്കുന്നത്. ആമേൻ. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, പ്രൈസ് ഗോഡ്, നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്, വളരെ ഫ്രീ ആകാനാ പറഞ്ഞു. പ്രൈസ് ഗോഡ്. ആമേൻ. നമ്മുടെ ഹൃദയത്തെ ആമേൻ കഠിനമാക്കാതിരിക്കണം. ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ബുദ്ധി ഉപദേശിക്കുക. ദൈവത്തിനോട് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ഗോഡ്. മോശയ്ക്ക് വലിയൊരു ഉത്തരവാദിത്വം നൽകി തന്റെ ജനത്തെ വാഗ്ദത്ത കനാൻ ദേശത്തേക്ക് എത്തിക്കുവാൻ തക്കണം. പ്രൈസ് ഗോഡ്. ദൈവം കൂടെ ഉണ്ടായിരുന്നു. ദൈവം മുൻപടിയായി പിൻപടിയായി ഒക്കെ ദൂതന്മാരെ അയച്ചു. ദൈവം തന്നെ ഇറങ്ങി വന്ന് നടത്തിയ വിധങ്ങളുണ്ട്. എന്നാൽ പ്രൈസ് ഗോഡ്, അവരുടെ അവിശ്വാസം നിമിത്തം അവർക്കത് കഴിയാതെ വന്നു. പ്രൈസ് ഗോഡ്. എന്തിന്? അവൻ മോശയോട് പോലും പറഞ്ഞു, നീയും അവൻ ദൂരെ നിന്ന് നീ കാണത്തേ ഉള്ളൂ, നീ അവിടെ എത്തത്തില്ലെന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. കർത്താവിന് സ്തോത്രം ചെയ്തു. പ്രൈസ് ഗോഡ്. അവൻ എന്നാല് രണ്ടു പേർക്ക് ഒരു സാവകാശം ലഭിച്ചു. അവൻ യോശുവയോട് പറയുന്നുണ്ട്, മോശയ്ക്ക് ശേഷം നീ നിന്റെ ജനത്തെ വാഗ്ദത്ത കനാൻ ദേശത്തേക്ക് എത്തിക്കാൻ ഒരു വലിയ ദൗത്യം ഏൽപ്പിക്കുന്നുണ്ട്. പ്രൈസ് ഗോഡ്. കാലബിനോട് പറയുന്നുണ്ട്, പ്രൈസ് ഗോഡ്, നിനക്ക് വേറെ സ്വഭാവം ഉള്ളത് കൊണ്ട്. പ്രൈസ് ഗോഡ്. മാത്രമല്ല, നീ വന്ന് തന്നൊരു റിപ്പോർട്ട് ഉണ്ടല്ലോ, ആ റിപ്പോർട്ടിനെ മാനിച്ചു കൊടുക്കണം. നമുക്കറിയാമല്ലോ, പ്രൈസ് ഗോഡ്, ആ കാദേശ് ബർണയിൽ വെച്ച് ഗോത്രത്തിൽ നിന്ന് ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോരുത്തരെ ആ ദേശം ഉറ്റു നോക്കുവാൻ വേണ്ടി മോശ അയച്ച കാര്യം നമുക്കറിയാമല്ലോ. പ്രൈസ് ഗോഡ്. 12 പേരെ അയച്ചു എന്നാല് അവൻ 10 പേര് മടങ്ങി വന്ന് പറഞ്ഞത് അവൻ ആ റിപ്പോർട്ടുകള്, പ്രൈസ് ഗോഡ്, പൂർണ്ണമായിട്ടും നെഗറ്റീവ് റിപ്പോർട്ടായിരുന്നല്ലോ. പ്രൈസ് ഗോഡ്. കർത്താവിന് സ്തോത്രം. അവരുടെ ഹൃദയം ഇടിച്ചു കളയുവാൻ തക്കണം. വളരെ അവൻ നെഗറ്റീവായിട്ട് സംസാരിച്ചപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്ന വിഷയമാണ് യോശുവയും കാലവും പറയുന്നുണ്ട്. പ്രൈസ് ഗോഡ്. അവൻ അവിടെ അനാക്യ മല്ലന്മാരൊക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷേ എന്നാല് ദൈവം നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് പ്രൈസ് ഗോഡ് നമുക്കതിനെ കൈവശമാക്കുവാൻ കഴിയുമെന്നുള്ള വളരെ അവൻ ശക്തമായ റിപ്പോർട്ടാണ് അവർ കൊടുക്കുന്നത്. പ്രൈസ് ഗോഡ്. അവൻ കർത്താവിന് സ്തോത്രം ചെയ്തു. അതുകൊണ്ട് അവൻ അവർക്ക് അവിടെ എത്തുവാൻ നിൽക്കണം. അവൻ അവരെ യോഗ്യമാക്കിയ അവൻ ദൈവത്തിന്റെ സ്നേഹം നാം കാണുന്നുണ്ട്. പ്രൈസ് ഗോഡ്. അവൻ ഇവിടെ നാം യോശുവ വലിയ ഉത്തരവാദിത്വം അവിടെ ഏറ്റെടുത്തുകൊണ്ട് ജനത്തെ വീണ്ടും നയിച്ചുകൊണ്ട്, പ്രൈസ് ഗോഡ്, മോശയ്ക്ക് ശേഷം ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ജനത്തെ അവൻ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട്, പ്രൈസ് ഗോഡ്, നൂന്റെ മകനായ യോശുവ ജനത്തെ കൊണ്ട് തന്റെ തങ്ങളുടെ യാത്ര പുറപ്പെടുമ്പോൾ നമുക്ക് വ്യത്യസ്തമായ ഒരു വിഷയം കാണുവാൻ കഴിയുന്നുണ്ട്. യോശുവയുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്, നൂന്റെ മകനായ യോശുവ രഹസ്യമായി ഒറ്റ നോക്കേണ്ടതിന് ശിത്തിമിൽ നിന്ന് 2 പേരെ അയച്ചു. പ്രൈസ് ഗോഡ്. നിങ്ങൾ പോയി ദേശവും എരിഹോ പട്ടണമൊക്കെ നോക്കി വരുവാൻ പറഞ്ഞു. പ്രൈസ് ഗോഡ്. യോശുവ അധികം പേരെ അയച്ചില്ല, കാരണം ഇനി ഏറെ ദൂരം യാത്ര ചെയ്യുവാനുണ്ട്. വാഗ്ദത്ത കനാൻ ദേശത്തേക്ക് എത്തിക്കുവാൻ തക്കുന്ന ഒരു വലിയ കൂട്ടത്തെ ദൈവം യോശുവയെ ഏൽപ്പിച്ചു. അവരുടെ യാത്രാ മധ്യ യാത്ര പുറപ്പെട്ടപ്പോൾ, പ്രൈസ് ഗോഡ്, അവരിപ്പോൾ രഹസ്യമായി ഈ ദേശം ഒറ്റ നോക്കുവാൻ, പ്രൈസ് ഗോഡ്, ദേശം പോയി ഒറ്റ നോക്കുവാൻ എരിഹോ പട്ടണം നോക്കി വരുവാൻ തക്കണം. അവർ 2 പേരെ അയച്ചു. പ്രൈസ് ഗോഡ്. അധികം പേരെ അയച്ചു, 2 പേരെ അയച്ചു. നിങ്ങൾ വന്നിട്ട് ഇതിന്റെ റിപ്പോർട്ട് ഐ മീൻ യോശുവയ്ക്ക് തന്നെ കൊടുക്കുവാനും പറഞ്ഞു. പ്രൈസ് ഗോഡ്. ഞാൻ ചിന്തിക്കുന്നു, ഒരുപക്ഷെ തന്റെ അനുഭവമായിരിക്കാം, അധികം പേരെ വിട്ടു കഴിഞ്ഞാൽ യോശുവയും കാലവും ഉൾപ്പെടെ 12 പേര് പോയി റിപ്പോർട്ടുമായിട്ട് തിരിച്ചു വന്നപ്പോൾ ആകെ പ്രശ്നമായിരുന്നു അല്ലേ. പ്രൈസ് ഗോഡ്. റിപ്പോർട്ടുകൾ പലതാ വന്നത്, 10 പേരുടെ റിപ്പോർട്ട് യാതൊരു കാരണവശാലും നമുക്ക് കൈവശമാക്കുവാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രൈസ് ഗോഡ്, 2 പേര് മാത്രം ഐ മീൻ
മോശയ്ക്ക് റിപ്പോർട്ട് കൊടുത്തു, നമുക്ക് അതിന് കഴിയും. എന്തുകൊണ്ടെന്നാൽ യഹോവ നമ്മുടെ കൂടെ ഉണ്ടെന്ന്. പ്രൈസ് ഗോഡ്. ആ ഒരു അനുഭവം ഉണ്ടാകുന്നുണ്ടായിരിക്കാം. പ്രൈസ് ഗോഡ്. രണ്ടുപേരെ മാത്രമേ അയച്ചുള്ളൂ, ദേശം പോയി വിറ്റു നോക്കുക. ആമേൻ. മാത്രമല്ല, ഇത് വന്ന് ഇതിനെ കുറിച്ചുള്ള റിപ്പോർട്ട് എനിക്ക് നൽകുവാൻ പറ്റണം. ആമേൻ. തിരിച്ചു വന്ന് പറയുവാൻ ഓർപ്പിക്കുന്നത്. പ്രൈസ് ഗോഡ്. കർത്താവ് നിങ്ങളോട് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഇവിടെ അവർ പോയപ്പോൾ അവിടെ നമുക്കൊരു വളരെ പ്രത്യേകമായ ഒരു വിഷയം അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അവര് ആ ദേശം ഒറ്റ നോക്കുവാൻ വേണ്ടി പോകുന്നുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. അവര് പോയ സമയത്ത് കർത്താവിന്റെ സ്തോത്രം. ആമേൻ. അവർ ചെന്ന് അതെ അടുത്ത വാക്യത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആമേൻ. അവർ പുറപ്പെട്ട് രാഹാബ് എന്ന പേരിലൊരു വേശ്യയുടെ വീട്ടിൽ ചെന്ന് അവിടെ പാർത്തു. ഇസ്രയേൽ മക്കൾ ചിലർ ദേശത്തെ ശോധനയിൽവാൻ രാത്രിയിലൂടെ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് രാജാവിന് ഉറവ് കിട്ടും. നിങ്ങൾക്കറിയാം, വളരെ വ്യത്യസ്തമായ ഒരിക്കലും ഒരു പക്ഷേ ആ ഭവനത്തിൽ ചെല്ലുവാൻ കഴിയാത്ത ഒരു ഭവനം തന്നെയാണ്. ആമേൻ. അവരുടെ വീട്ടിലാണ് പോയി. അവിടെ ഇവർക്ക് ഈ ഒറ്റ നോക്കാൻ പോയ രണ്ടു പേർക്ക് അവർക്ക് അന്ന് അവിടെ താമസിപ്പാനുള്ള പാർപ്പിടം ലഭിച്ചത് രാഹാബ് എന്ന ആ സ്ത്രീ അവിടെ പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ സ്ത്രീയുടെ ഭവനത്തിലായിരുന്നു അവർക്ക് ലഭിച്ചത്. പ്രൈസ് ഗോഡ്. കർത്താവിന്റെ സ്തോത്രം. എന്നാല് അത് അന്വേഷിച്ചുകൊണ്ട് രാജാവ് തിരിച്ചു വന്നപ്പോൾ രാജാവ് തന്നെ രാജാവിന് അറിവ് കിട്ടി വന്നപ്പോൾ പ്രൈസ് ഗോഡ്. എന്നാൽ ഇവിടെ നാം കാണുന്നുണ്ട് അവരെ ഒറ്റ കൊടുക്കാനോ രാജാവിനെ ഏൽപ്പിച്ചു കൊടുക്കുവാനോ ഈ രാഹാബ് എന്ന സ്ത്രീ അതിനുവേണ്ടി അവസരം നോക്കാതെ വേണം. എന്നാൽ മറിച്ച് അവൻ കാണുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞു അവര് വന്നു എന്നുള്ള ശരിയാണ്, എന്റെ ഭവനത്തിൽ വന്നു എന്നുള്ള ശരിയാണ്, അവരെവിടേക്ക് പോയി എന്നുള്ള അറിയില്ല എന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. വേഗത്തിൽ അവരുടെ പിന്നാലെ ചെല്ലുവരെന്ന് പറഞ്ഞ് അമേൻ ഈ ഇത് അന്വേഷിച്ചു വന്നവരെ അവിടുന്ന് പെട്ടെന്ന് അവർ പറഞ്ഞു കൊടുക്കുകയാണ്. പ്രൈസ് ഗോഡ്. അവിടെ പ്രത്യേകിച്ച് ഓർപ്പിക്കുന്ന ഒരു വിഷയം എന്നിട്ട് നാം കാണുന്നുണ്ട് ഈ രണ്ടു പേരെ അവര് വീടിന്റെ മുകളിൽ കൊണ്ടുപോയി അവിടെ അടുക്കി വെച്ചുകൊണ്ട് അവരെ രക്ഷിക്കുന്ന ആളുകൾ കണ്ടു. അവർക്ക് രക്ഷ കൊടുത്ത് അവരുടെ ഭവനത്തിൽ രക്ഷ കൊടുത്ത ആളുകൾ കണ്ടു. പ്രൈസ് ഗോഡ്. എന്തുകൊണ്ട് അവർക്ക് അത് ചെയ്യുവാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഈ രാഹാബ് എന്ന ആ തൊഴിൽ തന്നെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്ര മോശമായ ആ സ്ത്രീക്ക് പ്രൈസ് ഗോഡ്. ഒരു പക്ഷേ സമൂഹത്തിൽ യാതൊരു ആമേൻ നിലയും വിലയും ഇല്ലാത്ത പ്രൈസ് ഗോഡ്. ആമേൻ ആ രീതിയിലുള്ള ആ സ്ത്രീ അവരെ രക്ഷിപ്പാൻ തക്കണം. ആമേൻ അവർക്ക് തിരിച്ചറിവ് ലഭിപ്പാൻ തക്കണം. സാവകാശം ലഭിച്ച ആ ഒരു വിഷയമാണ് ഓർമ്മിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഈ ദേശം ഒറ്റ നോക്കുവാൻ പോയവർക്ക് വേണ്ടി ആ രക്ഷ കൊടുത്ത ആ ഭവനത്തിന്മേൽ ആ സഹോദരി ആമേൻ അവരൊരു കാര്യം ഓർപ്പിക്കുന്നുണ്ട്. പ്രൈസ് ഗോഡ്. അവരെ എന്തുകൊണ്ടാണ് അവരെ രക്ഷിപ്പാൻ കാരണമുള്ളത് നമുക്കിവിടെ ഈ ഭാഗങ്ങൾ വായിക്കും അറിയാൻ കഴിയുന്നുണ്ട്. യോശുവയുടെ പുസ്തകം തന്നെ 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്, യഹോവ ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു, നിങ്ങളെയുള്ള ഭീതി ഞങ്ങളുടെ മേൽ വീണിരിക്കുന്നു, ഈ ദേശത്തിലെ നിവാസികൾ എല്ലാവരും നിങ്ങളുടെ നിമിത്തം ഒരുങ്ങി പോകുന്നത് ഞാൻ അറിയുന്നു. പ്രൈസ് ഗോഡ്. നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെങ്കടലിലെ വെള്ളം വറ്റിച്ചതും യോർദാനക്കര വെച്ച് നിങ്ങളെ നിർമൂലമാക്കിയതും നിങ്ങൾ നിർമൂലമാക്കിയ സീഹോൻ ഓഗെ എന്നീ രണ്ട് രാജാക്കന്മാരുടെ ചെയ്തൊക്കെ ഞങ്ങൾ കേട്ടു. പ്രൈസ് ഗോഡ്. ഇതൊക്കെ കേട്ട് വളരെ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുന്ന രാഹാബിനെ അവിടെ കാണുവാനായിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. നേരത്തെയുള്ള അനുഭവമല്ല ഇപ്പോഴും ദേശം ഉറ്റുനോക്കുവാൻ വന്നവരെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ പ്രൈസ് ഗോഡ് വളരെ വ്യക്തമായിട്ടൊരു കാര്യം ഓർത്തുകൊണ്ട് തന്നെയാണ്. പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ സ്തോത്രം ചെയ്തു. ഇത് നിമിത്തം എല്ലാവർക്കും ധൈര്യം കെട്ടുപോയി. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവമാകുന്നു. പ്രൈസ് ഗോഡ്. രാഹാബ് എന്ന ആ സ്ത്രീക്ക് ഈ ദൈവത്തെ കുറിച്ച് അറിയുവാൻ പ്രൈസ് ഗോഡ്. ഇസ്രായേലിന്റെ ദൈവത്തെ നിങ്ങൾ സേവിക്കുന്ന ദൈവത്തെ കുറിച്ച് അറിയുവാനുള്ള ഭാഗ്യം ലഭിച്ചു. പ്രൈസ് ഗോഡ്. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവമാകുന്നു. പ്രൈസ് ഗോഡ്. ആകയാൽ ഞാൻ നിങ്ങളോട് ദയ ചെയ്തുകൊണ്ട് നിങ്ങളും എന്റെ പിതൃഭവനത്തോട് ജയ ചെയ്ത്. പ്രൈസ് ഗോഡ്. ഒരു കാര്യം ഓർപ്പിക്കുന്നത്, ഞാൻ നിങ്ങളോട് ജയ ചെയ്തു, എനിക്ക് വേണ്ടി നിങ്ങൾ വെട്ടിക്കൊടുക്കാമായിരുന്നു. പ്രൈസ് ഗോഡ്. ഞാനത് ചെയ്തില്ല. എന്തുകൊണ്ടെന്നാൽ അമീൻ നിങ്ങൾ സേവിക്കുന്ന ദൈവം കൊണ്ട് അമീൻ അവൻ സ്വർഗത്തിലും ഭൂമിയിലെയും സകലത്തിന്റെയും ദൈവം എന്ന കാര്യം തിരിച്ചറിഞ്ഞു. പ്രൈസ് ഗോഡ്. അവൾ രാഹാബ് അവൾ തന്നെത്താൻ തിരിച്ചറിഞ്ഞു. തന്റെ സ്ഥിതി വളരെ അവന് ഏറ്റവും മോശമായ സ്ഥിതിയിലാണെന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞു. തനിക്കൊരു രക്ഷ ആവശ്യമുണ്ടെന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞു. ദൈവത്തിന് സ്വാഗതം ചെയ്തു. പ്രൈസ് ഗോഡ്. അതോടൊപ്പം തന്നെ സ്വർഗത്തിലും ഭൂമിക്കും സകലത്തിലും മീതെ അവൻ ദൈവത്തെ കുറിച്ച് തിരിച്ചറിഞ്ഞു. പ്രൈസ് ഗോഡ്.
ദൈവത്തിന്റെ ജനത്തെ കുറിച്ച് തിരിച്ചറിഞ്ഞു. കർത്താവ് സ്തോത്രം ചെയ്തു, പ്രൈസ് ഗോഡ്, ദൈവത്തിന്റെ സ്തോത്രം. അപ്പോഴാണ് കണ്ടീഷൻ വെച്ചത്, ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്നില്ലയോ, പ്രൈസ് ഗോഡ്. നിങ്ങൾ ഈ ദേശം കൈവശമാക്കുമ്പോൾ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, നിങ്ങൾ ഈ ദേശം കൈവശമാക്കുമ്പോൾ, ദൈവം നിങ്ങൾക്ക് നൽകുമ്പോൾ, പ്രൈസ് ഗോഡ്, നിങ്ങൾ എന്നെയും കൂടെ ഓർക്കണം. അവിടെ എന്റെ കുടുംബത്തെ ഒന്ന് ഓർക്കണമെങ്കിൽ, എന്റെ മാതാപിതാക്കളെ ഒന്ന് ഓർക്കണമെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് ഓർക്കണമെന്ന് അമ്മ അപേക്ഷിക്കുന്ന അമ്മ രാഹാബിനെ ഇവിടെ കനുമൊരുക്കുന്നു. പ്രൈസ് ഗോഡ്. കർത്താവ് ജീവനെ സ്തോത്രം ചെയ്യുന്നു. ആറാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞ വിഷയമാണ്, അവർ ദേശത്തേക്കാണ് നമ്മുടെ കാര്യം നിങ്ങൾക്ക് അറിയാൻ പറ്റും. പ്രൈസ് ഗോഡ്. ഇവര് തിരിച്ചു തന്ന റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അമീൻ. യോശുവയ്ക്ക് റിപ്പോർട്ട് കൊടുത്തു, നമുക്കത് കഴിയുമെന്ന് റിപ്പോർട്ട് കൊടുത്തു. പ്രൈസ് ഗോഡ്. അതുപോലെ തങ്ങൾക്ക് ലഭിച്ച ആ സഹായത്തെ കുറിച്ച് അവർ ഓർപ്പിക്കുന്നുണ്ട്. പ്രൈസ് ഗോഡ്. അവിടെ വളരെ വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നുണ്ട്, നമ്മളെ കുറിച്ച് ഒരു ഭീതി അവരുടെ മേൽ വീഴ്ത്തിക്കുക. പ്രൈസ് ഗോഡ്. ദേശത്തെ നിവാസികൾ എല്ലാവരും, അമീൻ, നാം നിമിത്തം ഉരുകിപ്പോകുക. പ്രൈസ് ഗോഡ്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അമീൻ. അവർക്കുള്ള സകല റിപ്പോർട്ടും കൂടെ കൊടുത്തിട്ട്, പ്രൈസ് ഗോഡ്, അവർ യോശുവയുടെ നേതൃത്വത്തിൽ യോർദാൻ കടന്ന, നിങ്ങൾക്കറിയാവുന്ന വിഷയം തന്നെയാണല്ലോ, യോർദാൻ അവൻ കടക്കുവാണ്ട്. പ്രൈസ് ഗോഡ്. അവരോട് പറയുന്നുണ്ട്, അവനൊരു മൂന്ന് ദിവസം അവർക്ക് പ്രിപ്പറേഷൻ കൊടുത്തു, ഒരു ഒരുക്കത്തിനുള്ള സമയം കൊടുത്തു. ഈ ഒറ്റനാട്ട് പോകാൻ പോയവർക്ക് നമുക്ക് അറിയാൻ കഴിഞ്ഞ ഒരു വിഷയമുണ്ട്, അവർ മൂന്ന് ദിവസം വരട്ടെ, മൂന്ന് ദിവസം കൊടുത്തു. പ്രൈസ് ഗോഡ്. റിപ്പോർട്ടിന് വേണ്ടി, പ്രൈസ് ഗോഡ്. ജീവിതത്തിലെ ഒരൊഴുക്കത്തിന് വേണ്ടി, പ്രൈസ് ഗോഡ്. ദൈവത്തിൽ ഒന്ന് ഒരുങ്ങുവാൻ കർത്താവ് വിശ്വാസം ചെയ്തു. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ അവൻ പ്രിപ്പയർഡ് ആയിട്ട് തിരിച്ചു വന്നപ്പോൾ അവൻ യോശുവ തന്റെ ജനത്തോട് പറയുന്നുണ്ട്, പ്രൈസ് ഗോഡ്, ഇന്ന് നിങ്ങളെ തന്നെ ഇന്ന് ശുദ്ധീകരിപ്പിൻ. പ്രൈസ് ഗോഡ്. നാളെ യഹോവ നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. പ്രൈസ് ഗോഡ്. തന്റെ ജനത്തെ വീണ്ടും ഒരുക്കി, ഒരു പ്രിപ്പറേഷൻ വീണ്ടും ഒരുക്കുന്നുണ്ട് അവൻ, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പാൻ പറഞ്ഞു. പ്രൈസ് ഗോഡ്. നമുക്കറിയാൻ പറ്റുന്ന വിഷയമാണ് അടുത്ത ദിവസം, അമേൻ, പുരോഹിതന്മാർ, അമീൻ, പെട്ടകം ചുമന്നുകൊണ്ട്, അമീൻ, അവിടുത്തെ കൽപ്പന യഹോവയിൽ നിന്ന് ലഭിച്ചപ്പോൾ, പ്രൈസ് ഗോഡ്, പുരോഹിതന്മാരുടെ, അമീൻ, പെട്ടകം ചുമന്നുകൊണ്ട് കാലവൽ വെച്ചപ്പോൾ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, യോർദാൻ ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ച വിധങ്ങൾ അവിടെ കാണുന്നുണ്ട്. ദൈവത്തിന് നീ അവിടെ സ്തോത്രം ചെയ്യുന്നു. അമീൻ. അങ്ങനെ യോർദാൻ അക്കരെ കടന്നു. സ്തോത്രം. എരിഹോവിനൊക്കെ ചെന്ന് ആറാം അധ്യായത്തിൽ കാണുന്നുണ്ട്, അമീൻ, എരിഹോവിന്റെയും, അമീൻ, അത് പിടിക്കുവാൻ കിട്ടണം. കർത്താവ് അവിടെയും പദ്ധതികൾ ഒരുക്കി. ദൈവം അത്ഭുതകരമായിട്ടാണ് നടത്തുന്നത്. സ്തോത്രം. കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നും അല്ലേ. പ്രൈസ് ഗോഡ്. അമീൻ. അവരാറ് ദിവസം ഓരോ പ്രാവശ്യം ചുറ്റാനാ പറഞ്ഞത്, എരിഹോവിന് ചുറ്റും, അത് ചുറ്റിക്കോളാനാ പറഞ്ഞത്. പ്രൈസ് ഗോഡ്. ഏഴാം ദിവസം വീണ്ടും, അമീൻ, ഏഴ് പ്രാവശ്യം ചുറ്റാൻ പറഞ്ഞു. അമീൻ. യഹോവയ്ക്ക് കാഹളം. അമീൻ. ഊതാൻ പറഞ്ഞു. അമീൻ. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പറഞ്ഞപ്പോൾ, പ്രൈസ് ഗോഡ്. നമുക്കറിയാൻ പറ്റുന്ന വിഷയമാണ്, അവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചു. അമീൻ. എരിഹോവിന്റെ പതനം അവിടെ ഉണ്ടായി. അമീൻ. പട്ടണത്തെ ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ, പ്രൈസ് ഗോഡ്. അവിടെ ചെന്നപ്പോൾ, സ്തോത്രം, ഞാൻ ഓർക്കുന്ന മറ്റോ എന്റെ പ്രധാന വിഷയം അത് തന്നെയാണ്, ഈ രാഹാബിനെ അവിടെ അവർ ഓർത്തു. സ്തോത്രം. പ്രൈസ് ഗോഡ്. കർത്താവ് ചോദ്യം. ജീവിതത്തിലെ സ്ഥിതിഗതികൾ നോക്കിക്കൊണ്ടല്ല, അവർക്ക് വേണ്ടി ചെയ്തത്, അവർ ചെയ്ത ഉടമ്പടികളെ അവർ ഓർത്തുകൊണ്ട്, പ്രൈസ് ഗോഡ്, അവർക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ വെക്കണം. അവനെ, അവരെയും അവരുടെ കുടുംബത്തെയും രക്ഷിപ്പാൻ വെക്കണം. പ്രൈസ് ഗോഡ്. അവയിൽ അവരുടെ സാവകാശങ്ങളെ കാണുമ്പോൾ, പ്രൈസ് ഗോഡ്, ദൈവമക്കളെ ഓർക്കുക. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്തു. ഈ രാഹാബിനെ അവിടുന്ന് രക്ഷ ലഭിച്ച പഴയ നിയമഭാഗത്ത് നിന്ന് പിന്നീട് നാം രാഹാബിനെ കുറിച്ച് കാണുന്നില്ല എങ്കിൽ തന്നെയും പുതിയ നിയമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ രാഹാബിനെ, അമീൻ, പുതിയ നിയമ പുസ്തകമായ മത്തായിയുടെ സുവിശേഷം ആദ്യത്തെ അധ്യായത്തിൽ തന്നെ നമുക്ക് യേശുവിന്റെ വംശാവലിയിൽ തന്നെ കാണുവാൻ കഴിയും. ഈ സ്ത്രീ, പിന്നീട് വിശ്വാസവീരന്മാരുടെ പട്ടികയിലേക്ക് വരുമ്പോഴും നമുക്ക് കാണുവാൻ കഴിയും. അമീൻ. അവിടെയും, അമീൻ, വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. രാഹാബിന്റെ പേരുകൾ അവിടെ പ്രസ്താവിച്ചിട്ടുണ്ട്. ദൈവം നന്ദിയോടെ സ്തോത്രം ചെയ്തു. എങ്ങനെ സാധ്യമായി? പ്രൈസ് ഗോഡ്. കർത്താവ് നന്ദിയോടെ സ്തോത്രം ചെയ്തു. അമീൻ. പതിനൊന്നാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യത്തിൽ പറയുമ്പോൾ, വിശ്വാസത്താൽ രാഹാബ് എന്ന വേശ്യ, പ്രൈസ് ഗോഡ്, ഒറ്റുകാരെ സമാധാനത്തോടെ കൈക്കൊണ്ട് അവിശ്വാസികളോടെ നശിക്കാതിരുന്നു. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, ഞാൻ ഓർപ്പിക്കുന്ന വിഷയം, ആ സ്ത്രീയുടെ ജീവിത പശ്ചാത്തലമല്ല, പ്രൈസ് ഗോഡ്, അതിനേക്കാൾ ഉപരിയായിട്ട് അവൾ എങ്ങനെ സാധിച്ചു എന്നാ പറഞ്ഞാൽ വിശ്വാസം. പ്രൈസ് ഗോഡ്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അമീൻ. പഴയ നിയമഭാഗത്ത് ആ അവിടുന്ന് തന്നെ രക്ഷിച്ച വിധങ്ങളോട് ഓർപ്പിക്കുമ്പോൾ പിന്നീട് നമുക്ക് അങ്ങനെ പേരോടെ ഇനിയും കാണുന്നില്ല. എന്നാൽ പുതിയ നിയമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ അമൻ എടുത്തു പറയുന്നു, അവൾ വിശ്വാസത്താൽ, പ്രൈസ് ഗോഡ്, അവൾ അത് സാധിച്ചു. പ്രൈസ് ഗോഡ്. അമീൻ. അവർക്ക്, അമീൻ, വിശ്വാസത്താൽ രാഹാബ് ഒറ്റുകാരെ സമാധാനത്തോടെ കൈക്കൊണ്ട് അവിശ്വാസികളോട് നശിക്കാതെ
അവിശ്വാസികളോട് നശിക്കാതിരിപ്പാനക്കണം, തന്റെ വിശ്വാസത്തെ ഏറ്റു പറയുന്നത് അവിടെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട്. അമീൻ. നമ്മൾ കണ്ടിട്ടുണ്ട് രഹാബിന്റെ ഫെയ്ത്തിനെ കുറിച്ച്. റിമാർക്കബിൾ ഫെയ്ത്ത് യാക്കോബ് അപ്പോസ്തലൻ എഴുതിയിട്ടുണ്ട്, അമീൻ. എബ്രായലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, പ്രൈസ് ഗോഡ്. കർത്താവിന്റെ സ്തോത്രം ചെയ്യുന്നു, അമീൻ. അങ്ങനെ ഒരു ആ ഒരു സഹോദരന്റെ ജീവിതത്തിൽ ദൈവമക്കളെ അത്ര ഒരു പ്രവൃത്തി കൊണ്ട് അവൻ തനിക്കൊരു രക്ഷ ലഭിക്കുവാൻ കാരണമായി തീർന്നുവെങ്കിൽ, പ്രൈസ് ഗോഡ്, ഓർക്കുക അവരുടെ തിരിച്ചറിവ്. പ്രൈസ് ഗോഡ്. സ്വർഗത്തിന്റെയും ഭൂമിക്കും നാഥനായ ദൈവത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് മാത്രമല്ല തന്നെ തന്നെ തന്റെ കുറവുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട്. പ്രൈസ് ഗോഡ്. കർത്താവ് നിങ്ങളുടെ സ്തോത്രം ചെയ്യുന്നു, അമീൻ. നിങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ, അവൻ കടന്നു പോകുമ്പോൾ, അവൻ ഇസ്രായേലിന്റെ ദൈവം നിങ്ങൾക്ക് വിജയം നൽകും, നിങ്ങൾക്ക് ദേശം നൽകുന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ട്, പ്രൈസ് ഗോഡ്, തന്റെ വിശ്വാസത്തിന്റെ ഒരു പടി കൂടെ മുമ്പോട്ട് വരിക. റിമാർക്കബിൾ ഫെയ്ത്ത്. പ്രൈസ് ഗോഡ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളോട് എനിക്ക് ഓർമ്മിക്കാനുള്ള വിഷയം അത് തന്നെയാണ്. പ്രൈസ് ഗോഡ്. ഐ മീൻ, യു നീഡ് ടു ഹാവ് എ റിമാർക്കബിൾ ഫെയ്ത്ത്. നിങ്ങളുടെ വിശ്വാസത്തെ കുറിച്ച്, ഐ മീൻ, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, പ്രൈസ് ഗോഡ്, ദൈവത്തിന്റെ സ്തോത്രം. നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്, ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നു, ഐ മീൻ. നമുക്ക് സ്വസ്ഥയിൽ പ്രവേശിക്കാനുള്ള അവകാശം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. ജീവിതത്തിലെ പ്രതിസന്ധികളുടെ പ്രയാസങ്ങളെ മധ്യേ, ഐ മീൻ, ദൈവമക്കളെ, നമ്മുടെ മനസ്സ് ക്ഷീണിച്ചു പോകാനല്ല, പ്രൈസ് ഗോഡ്, ഐ മീൻ, വിശ്വാസത്താൽ രാഹാബിനെ പ്രാപിപ്പാൻ കഴിഞ്ഞുവെങ്കിൽ, പ്രൈസ് ഗോഡ്, അവർക്കൊരു രക്ഷ ഒരുക്കുവാൻ നിൽക്കണം, ദൈവത്തിന് പ്രസാദം തോന്നിയെങ്കിൽ, പ്രൈസ് ഗോഡ്, നമുക്ക് വേണ്ടി കാൽവറിയിൽ തകർക്കപ്പെട്ട, അപ്പൊ നമുക്ക് വേണ്ടി സ്വന്തം പുത്രനെ നൽകിയ കർത്താവ്, പ്രൈസ് ഗോഡ്, അവനോടുകൂടെ നമുക്ക് സകലവും നൽകാതിരിക്കുമോ? പ്രൈസ് ഗോഡ്. നമ്മുടെ മനസ്സ് ക്ഷീണിച്ചു പോരുന്ന ഞാൻ വീണ്ടും ഓർപ്പിക്കും, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, പ്രൈസ് ഗോഡ്, രഹാബിന്റെ കഴിഞ്ഞകാല ജീവിതമെല്ലാം ദൈവം നോക്കിയോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ വിശുദ്ധ ഒരു തിരുവെഴുത്തല്ലാതെ ദൈവമക്കളെ മറ്റെന്തെങ്കിലും മാർഗമുണ്ടോ ഇങ്ങനെ ഒരാൾക്ക് രക്ഷയ്ക്ക് കാരണമാകുമോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവദൃശ്യം, നിങ്ങളുടെ പാപത്തിലെ കടുഞ്ചോ പായാലും അധികം പോലെ വെണ്മയാക്കാമെന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രൈസ് ഗോഡ്, നിന്റെ പാപത്തെ ഞാൻ സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് എറിഞ്ഞു കളയുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെ തന്നെ ജീവിതത്തെ അന്ന് സേവിക്കും. പ്രൈസ് ഗോഡ്. പ്രത്യേക പ്രതിസന്ധികളും പ്രയാസങ്ങളും നാം കടന്നു പോകൽ, ദൈവത്തിൽ നമ്മുടെ മനസ്സ് ക്ഷീണിച്ചു പോകരുത്. പ്രൈസ് ഗോഡ്. നമ്മുടെ മനസ്സ് കഠിനമാക്കരുത്, ദൈവത്തെ നിങ്ങളോട് സ്തോത്രിക്കുന്നു. പ്രൈസ് ഗോഡ്. നമ്മുടെ ദൈവത്തിൽ നമ്മൾ, ഐ മീൻ, ഹൃദയത്തെ സമർപ്പിക്കാം, നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാൻ തക്കണം. പ്രൈസ് ഗോഡ്. അപ്പൊ ഞാൻ എബ്രായലേഖനത്തെ ഓർമ്മിച്ച പോലെ അവിശ്വാസമുള്ള ഹൃദയം ആരുടെ ഉള്ളിൽ ഉണ്ടായി? പ്രൈസ് ഗോഡ്. ഓ ഹല്ലേലൂയ. നിങ്ങളുടെ ഉള്ളിൽ ആരുടെ ഉള്ളിൽ, ഐ മീൻ, അവിശ്വാസമുള്ളൊരു, ഐ മീൻ, ഹൃദയം ഉണ്ടാകാതിരിപ്പാൻ നിൽക്കണം. അവൻ ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുക. പ്രൈസ് ഗോഡ്. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കരുത്. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങൾ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുക. നാം വളരെ ഭയപ്പെടേണ്ട വിഷയമാണ്. പ്രത്യേകിച്ച് ഇപ്പോഴൊക്കെ വളരെ പ്രതിസന്ധികളുടെ കടന്നു പോവുക. പ്രൈസ് ഗോഡ്. കൊറോണ നമുക്ക് നമ്മളെ ഒരു വെല്ലുവിളിച്ചുകൊണ്ട് നീങ്ങുന്ന സമയങ്ങൾ, പലരെയും ജോലി നഷ്ടപ്പെട്ടു, ശമ്പളം സ്ലാഷ് ചെയ്തു. പ്രൈസ് ഗോഡ്. കർത്താവിന് വിശ്വാസം ചെയ്യുന്നു. പ്രൈസ് ഗോഡ്. ഭയപ്പെടാതെ വളരെ ഫ്രീ ആയിട്ട് ഇറങ്ങി നടക്കുവാൻ പോലും പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ കടന്നു പോകുമ്പോൾ, പ്രൈസ്, അതുകൊണ്ടാണ് ഞാൻ പ്രാരംഭത്തിൽ നിന്ന് ഓർമ്മിച്ച ദൈവമക്കളെ, ഓരോ ദിവസവും ദൈവം അത്ഭുതകരമായിട്ട് അതങ്ങനെ നടത്തുന്നത്. പ്രൈസ് ഗോഡ്. രാവിലെ വീട്ടിൽ നിന്ന് ഭവനത്തിൽ നിന്ന് പോയിട്ട്, ഐ മീൻ, വൈകിട്ട് പക്ഷെ ഭവനത്തിൽ എത്തുമ്പോൾ, പ്രൈസ്, അത്ഭുതത്തിന്റെ ദിനം തന്നെയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ഗോഡ്. നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കുക. ഇന്നലെ വരെ എന്നുള്ളൊരു വിഷയമല്ല. പ്രൈസ് ഗോഡ്. ഓ ഹല്ലേലൂയ. ഐ മീൻ, ഇന്ന്, ടുഡേ, ഐ മീൻ, ഇന്ന് നാം എങ്ങനെ പ്രകാരം കേൾക്കുന്നു? പ്രൈസ് ഗോഡ്. ഐ മീൻ, ആ ശമൂഹൽ ബാലിനെ പോലെ, യഹോവയെ അരുളിച്ചെയ്യണമേ, ഞാൻ കേൾക്കാമെന്ന് ദൈവത്തെ സമർപ്പിക്കുവാൻ കഴിയും. പ്രൈസ് ഗോഡ്. ഓ ഹല്ലേലൂയ. ഒരു യോഗ്യതയില്ലാത്ത, പ്രൈസ് ഗോഡ്, ഐ മീൻ, ഒരു, ഐ മീൻ, രഹാബെന്ന സഹോദരിക്ക, പ്രൈസ് ഗോഡ്, വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ പല ആവർത്തി യാക്കോബ് അപ്പോസ്തലനും, ഐ മീൻ, എബ്രഹാം കർത്താവായ ഓരോസും ഒക്കെ, ഐ മീൻ, എടുത്തു പറയുമ്പോൾ, ഹല്ലേലൂയ, വിശ്വാസത്താലി. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, നമ്മുടെ ഹൃദയത്തിൽ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കുമ്പോൾ, ഐ മീൻ, നിങ്ങൾ ഹൃദയം കഠിനമാക്കാതെ, പ്രൈസ് ഗോഡ്, അവിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാതിരിക്കാനും നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. മർക്കോസിന്റെ സുവിശേഷത്തെ ഓർപ്പിക്കുന്നുണ്ട്. നാലാൾ ചുമതുകൊണ്ട് വന്ന പക്ഷപാതക്കാരൻ യേശുവിന്റെ അടുക്കിലേക്ക് അവൻ ഇറക്കി കഴിഞ്ഞു. ഹല്ലേലൂയ. നിങ്ങൾക്ക് അറിയാവുന്ന വിഷയമാണ്. പ്രൈസ് ഗോഡ്. അവരുടെ വിശ്വാസം കണ്ടു. ഓ ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം ചെയ്തു. അവർ വളരെ ബന്ധപ്പെട്ട കൊണ്ടു, നമുക്കറിയാം യേശുള്ള ഭവനം, വളരെ ആൾക്കാരുണ്ടായിരുന്ന ഭവനത്തിൽ അവൻ അവന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ വളരെ ബന്ധപ്പെട്ടു. അവരെന്നാൽ
മേൽക്കൂര പൊളിച്ച് യേശുവിന്റെ അടുക്കിലേക്ക് ഇറക്കി വെച്ച പക്ഷപാതക്കാരനെ കാണുവാൻ പ്രൈസ് ഗോഡ്. അവന്റെ പാപങ്ങളെ മോചിച്ചു കൊടുത്തു പ്രൈസ് ഗോഡ്. അവൻ അവനോട് പറഞ്ഞു, അവൻ നിന്റെ വിശ്വാസം, നിങ്ങളുടെ വിശ്വാസം നിമിത്തം അവന്റെ പാപങ്ങളെ മോചിച്ചു എന്ന് കാണുന്നുണ്ട്. മാത്രമല്ല, നാം പിന്നെയും കാണുന്നുണ്ട്. പ്രൈസ് ഗോഡ്. അമേൻ. നീ കിടക്കിയെടുത്ത് നടക്കുവാൻ പറഞ്ഞ യേശു അവരുടെ വിശ്വാസത്തെ മാനിച്ച് അത്ഭുതമായ സൗഖ്യം കൊടുത്ത് മടക്കിയെങ്കിൽ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അമേൻ. അന്ന് വരെ നടന്നിട്ടില്ലാതെ അമേൻ കിടക്കുകയാവുന്ന പ്രൈസ് ഗോഡ്. ഇപ്പോൾ അവൻ എഴുന്നേറ്റ് നടക്കുന്നു. ദൈവങ്ങളെ നമ്മുടെ അവിശ്വാസത്തെ അമേൻ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഇതുവരെ നടക്കില്ല എന്ന് കരുതിയ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ പ്രൈസ് ഗോഡ്, എന്ന് ഇപ്പോൾ ഈ വളരെ പ്രതികൂലത്തിന്റെ മധ്യേ പ്രൈസ് ഗോഡ് അമേൻ നടക്കില്ല എന്ന് ചിന്തിക്കുന്നെങ്കിൽ പ്രൈസ് ഗോഡ്, അത് മാറ്റി വെക്കാം. നിന്റെ അവിശ്വാസത്തെ മാറ്റ, പ്രൈസ് ഗോഡ്. നിന്റെ വിശ്വാസത്തിലേക്ക് മടങ്ങുക, ഹല്ലേലൂയ. ഓ, അവിശ്വാസമുള്ള ഹൃദയത്തെ മാറ്റിയിട്ട് വിശ്വാസമുള്ള ഹൃദയത്തിലേക്ക് അവർ മടങ്ങി വരിക. അമേൻ. വിശ്വാസികളായിട്ട് വേർതിരിച്ചുവെങ്കിൽ ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ അവൻ വിളിച്ചു വേർതിരിക്കപ്പെട്ട നിലവേ, അമേൻ, ഹല്ലേലൂയ. നിന്റെ അവൻ ജോലിയെ മടക്കി നൽകുവാൻ ദൈവത്തിന് കഴിയും. അവൻ നിനക്ക് വേണ്ടി അവസരങ്ങൾ തുറക്കുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് നമുക്ക് വേണ്ടി, അമേൻ, കർത്താവായ യേശുക്രിസ്തുവിനെ നമുക്ക് വേണ്ടി നൽകി തന്ന കർത്താവ്, പ്രൈസ് ഗോഡ്. അമേൻ. അത്ര വലിയ അവൻ ഗിഫ്റ്റ് നമുക്ക് വേണ്ടി നൽകിയിട്ടുണ്ടെങ്കിൽ പ്രൈസ് ഗോഡ്, അവനോട് കൂടെ നമുക്ക് സകലവും നൽകാതിരിക്കും. നമ്മുടെ അവിശ്വാസത്തെ മാറ്റാം. വിശ്വാസത്തിൽ പോരാണ്, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അമേൻ. അതൊരു മലക്കളാ ദൈവമക്കളെ, പ്രൈസ് ഗോഡ്. അമേൻ. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഹല്ലേലൂയ. ദൈവം പ്രവർത്തിപ്പാൻ ശക്തനാണ്. അത് ഏത് വിഷയമായിട്ടാണ്, പ്രൈസ് ഗോഡ്. അമേൻ. അതിന് നമ്മൾ അവൻ ബൗണ്ടറി ഇടണ്ട. അമേൻ. അത് അമേൻ അതിന് ഒരു പരിധി വെക്കണ്ട. അമേൻ. പരിധികളെ മാറ്റിക്കൊണ്ട് നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിയുന്ന, പ്രൈസ് ഗോഡ്. ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നു, അമേൻ, ഒരു യോഗ്യതയില്ലാത്ത ആ ഒരു സഹോദരിക്ക് വേണ്ടി സ്വർഗം അതിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തിയെങ്കിൽ ഈ വിശുദ്ധ തിരുവഴുത്തിന്റെ വാഗ്ദത്തം നമുക്ക് വേണ്ടി നൽകുന്നു, പ്രൈസ് ഗോഡ്. വിശ്വാസത്താൽ അത് പ്രാപിപ്പാൻ കർത്താവ് വല്ലവരെ സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട്, പ്രൈസ് ഗോഡ്. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ, പ്രൈസ് ഗോഡ്, ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ആത്മാകൃത്യമായി സംസാരിച്ചു, പ്രൈസ് ഗോഡ്. നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. വിശ്വാസത്തിൽ മുന്നേറാം, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അമേൻ. നമ്മള് അമേൻ വിശ്വാസത്തിൽ, കർത്താവിന്റെ വിശ്വാസത്തിൽ മുന്നേറുവാൻ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം, ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ ആത്മാവനായി എല്ലാവരെയും ശക്തീകരിക്കട്ടെ എന്ന് ഓർമ്മിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ എത്തിക്കുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. എനിക്ക്